السلام عليكم ورحمة الله وبركاته. محلي كلاس إربتي مون. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، إني نمك ودان الله باغم. വലൗ അഖ്ബറ ബി തനജ്ജുസിഹി മഖ്ബൂലുർ റിവായത്തി വ ബയ്യന സബബ ഔ കാന ഫഖീഹൻ മുവാഫിഖൻ ഇഅ്തമദഹു. വലൗ അഖ്ബറ ബി തനജ്ജുസിഹി അയിൽ മാഇ, വെള്ളം മുത്തനജ്ജിസാകൽ കൊണ്ട് അറിയിച്ചാൽ. മഖ്ബൂലുർ റിവായത്തി, റിവായത്ത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തി അറിയിച്ചാൽ, അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയും നീതിയുമുള്ള ഒരു വ്യക്തി ഒരു വെള്ളത്തെ സംബന്ധിച്ച് ഇത് മുത്തനജ്ജിസായ വെള്ളമാണെന്ന് അറിയിച്ചാൽ, അങ്ങനെയുള്ള മഖ്ബൂലു റിവായത്ത് ആരെപ്പോലെ, കൽ അബ്ദി വൽ മർഅത്തി, അടിമയെപ്പോലെ, വൽ മർഅത്തി സ്ത്രീയെപ്പോലെയും, അടിമയും സ്ത്രീയും മഖ്ബൂലു റിവായത്തിൽ ഉൾപ്പെടും. ബിഖിലാഫി സുബിയി, സുബിയിന് എതിരാവൽ കൊണ്ട്, കുട്ടിക്ക് എതിരാവൽ കൊണ്ട്, കുട്ടി റിവായത്ത് സ്വീകരിക്കപ്പെടുന്ന ആള് അല്ല. അപ്രകാരം തന്നെ ഭ്രാന്തൻ, ഫാസിഖ്, അതുപോലെ മഖ്ബൂലു റിവായത്താണോ അല്ലയോ എന്ന് അറിയപ്പെടാത്ത വ്യക്തി, ഇവരൊന്നും ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ എഴുത്തിമാത് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. മഖ്ബൂലു റിവായത്തായ ഒരു വ്യക്തി ഒരു വെള്ളം മുത്തനജ്ജിസാകൽ കൊണ്ട് ഇഖ്ബാർ ചെയ്താൽ, വ ബയ്യന സബബ ഫീ തനജ്ജുസിഹി, ആ വെള്ളം മുത്തനജ്ജിസാകുന്ന വിഷയത്തിലുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്താൽ, കാരണം ഏതുപോലെ, ക വുലൂഖി കൽബിൻ, നായ തലയിടും പോലെ. ഔക്കാന ഫഖീഹൻ, അല്ലെങ്കിൽ അദ്ദേഹം കാരണം ബയാൻ ചെയ്തില്ല, അദ്ദേഹം ഒരു ഫഖീഹായിരുന്നു, അദ്ദേഹം ഫഖീഹാണ്, കർമ്മശാസ്ത്രം അറിയുന്ന ആളാണ്. ഫീ ബാബി തനജ്ജുസിൽ മായി, വെള്ളം മുത്തനജ്ജിസാകുന്ന വിഷയത്തിൽ കർമ്മശാസ്ത്രം അറിയുന്ന ആളാണ്. എങ്ങനെയുള്ള ഫഖീഹ്? മുവാഫിഖല്ലിൽ മുഖ്ബരി, ഇഖ്ബാർ ചെയ്യപ്പെടുന്ന ആളോട്, വർത്തമാനം പറയപ്പെടുന്ന ആളോട് യോജിച്ചവനായ. ഫി മദ്ഹബിഹി, മുഖ്ബറിന്റെ മദ്ഹബിൽ യോജിച്ചവനായ. ഏത് വിഷയത്തിലുള്ള മദ്ഹബ്? ഫി ദാലിക, വെള്ളം മുത്തനജ്ജിസാകുന്ന വിഷയത്തിലുള്ള മദ്ഹബിൽ മുഖ്ബറിനോട് യോജിച്ചവനായ ഫഖീഹാണ് എങ്കിൽ, ഇഅ്തമദഹു, ഇദ്ദേഹം ആ മഖ്ബൂലു റിവായത്തിന് എഴുത്തിമാത് ചെയ്യേണ്ടതാണ്, അവലംബിക്കേണ്ടതാണ്, അവലംബിക്കൽ നിർബന്ധമാണ്, വുജൂബൻ എന്നാണ്. മിൻ ഗൈരി തബീനി ലിസ്സബബി, കാരണത്തിന് ബയാൻ ചെയ്യൽ കൂടാതെ അവലംബിക്കൽ നിർബന്ധമാണ്. അപ്പോ മദ്ഹബിൽ ഇവനോട് യോജിച്ചവനായ ഫഖീഹാണ് ഇഖ്ബാർ ചെയ്യുന്നത് എങ്കിൽ അവിടെ കാരണം ബയാൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വിശദമാക്കേണ്ട ആവശ്യമില്ല. കാരണം വിശദമാക്കിയിട്ടില്ലെങ്കിലും ഇവൻ അദ്ദേഹത്തിന് എഴുത്തിമാറ് ചെയ്യേണ്ടതാണ്, അവലംബിക്കേണ്ടതാണ്. ബിഖിലാഫി ഗൈരിൽ ഫഖീഹി, ഫഖീഹ് അല്ലാത്ത മഖ്ബൂലു റിവായത്തിനെതിരാവൽ കൊണ്ട്. അവിൽ ഫഖീഹിൽ മുഖാലിഫി, അല്ലെങ്കിൽ ഇവനോട് എതിരായ ഫഖീഹിനും എതിരാവൽ കൊണ്ട്. അപ്പൊ ഇഖ്ബാർ ചെയ്ത ആള് ഫഖീഹല്ല, അല്ലെങ്കിൽ ഫഖീഹാണ്, പക്ഷേ മദ്ഹബിൽ ഇവരോട് മുഖാലിഫായ ഫഖീഹാണ്. അങ്ങനെയുള്ള ആൾക്ക് എതിരാകൽ കൊണ്ട് ഫലായ അത്തമിദുഹു, ഇദ്ദേഹം ആ മഖ്ബൂലു റിവായത്തിന് എത്തിമാത് ചെയ്യേണ്ടതില്ല, അവലംബിക്കേണ്ടതില്ല. മിൻ ഗൈരി തബീനി സബബി, കാരണത്തിന് ബയാൻ ചെയ്യാതെ, കാരണത്തിന് അദ്ദേഹം വിശദമാക്കാതെ അദ്ദേഹത്തിന് എത്തിമാത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് അദ്ദേഹത്തിന് എഴുത്തിമാറ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം? ലിഹ്തിമാലി അൻ യുഖ്ബിറ, അദ്ദേഹം വർത്തമാനം പറയലിന് സാധ്യതയുണ്ട്. ബി തനജ്ജുസി മാലം യ തനജ്ജസ് ഇന്ദൽ മുഖ്ബരി,
ഈ ഇഖ്ബാർ ചെയ്യപ്പെടുന്ന, വർത്തമാനം പറയപ്പെടുന്ന വ്യക്തിയുടെ അടുക്കൽ മുത്തനജ്ജിസ് അല്ലാത്ത ഒരു വെള്ളം മുത്തനജ്ജിസാണ് എന്ന് ഇഖ്ബാർ ചെയ്യാൻ സാധ്യതയുള്ളതിന് വേണ്ടി മദ്ഹബിൽ മുഖാലിഫായ ഫഖീഹ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫഖീഹ് അല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് എഴുത്തിമാർ ചെയ്യൽ നിർബന്ധമില്ല. പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇവിടെ വെള്ളം മുത്തനജ്ജിസാണെന്ന് അറിയിച്ചാൽ എന്നാണ് പറഞ്ഞത്. വെള്ളമല്ലാത്ത മറ്റു വസ്തുക്കളുടെയും ഹുക്മ് ഇപ്രകാരമാണെന്ന് ശുറാഹിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ ഇവിടെ മുത്തനജ്ജിസാണെന്ന് അറിയിച്ചാൽ എന്നാണ് പറഞ്ഞത്. ഒരു വെള്ളം മുസ്താമലായിരിക്കുന്നു അല്ലെങ്കിൽ തഹൂറാണ് എന്ന് അറിയിച്ചാലും ഈ ഹുക്മ് തന്നെയാണ് അവിടെയുള്ളത്. വയഹില്ലു സ്തിഴ്മാലു കുല്ലി ഇനായിൻ ത്വാഹിരിൻ, ശുദ്ധിയുള്ള എല്ലാ പാത്രത്തിൻ്റെയും ഉപയോഗം ഹലാലാകും, അനുവദനീയമായിത്തീരും. ഫി ത്വഹാറത്തി, ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കൽ ഹലാലാണ്. വഗൈരിഹ, ശുദ്ധീകരണമല്ലാത്ത കാര്യങ്ങൾ, കുടിക്കാൻ വേണ്ടി, തിന്നാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ത്വാഹിറായ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കൽ അനുവദനീയമാണ്, ഹലാലാണ്. ത്വാഹിറായ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കൽ ഹലാലാണെന്ന് പറഞ്ഞാൽ, മിൻഹൈസു ഇന്നഹു ത്വാഹിറുൻ, അത് ത്വാഹിറാണ് എന്ന നിലക്ക് ഹലാലാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ത്വാഹിറായ പാത്രം മറ്റൊരാളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെട്ടതാവുകയോ മോഷ്ടിക്കപ്പെട്ടതാവുകയോ ചെയ്താൽ അതിൻ്റെ ഉപയോഗം ഹറാമാണ്. കാരണം അത് ത്വാഹിറാകാത്തത് കൊണ്ടല്ല, അത് പിടിച്ചു പറിക്കപ്പെട്ടതാകുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതാകുന്നു എന്ന നിലക്ക് അവിടെ ഹറാമ് വന്നു ചേരും. അപ്പോൾ അത് ഇവിടെ പറഞ്ഞതിനോട് എതിരാവുകയില്ല. ത്വാഹിറായ എല്ലാ പാത്രവും ഉപയോഗിക്കൽ ഹലാലാണെന്ന് പറഞ്ഞാൽ, മിൻഹൈസു ഇന്നഹു ത്വാഹിറുൻ, ആ പാത്രം ത്വാഹിറാണ് എന്ന നിലക്ക് ഹലാലാകും. ബിഖിലാഫിൻ നജസി, നജസായ പാത്രത്തിന് എതിരാവൽ കൊണ്ട്, നജസായ പാത്രത്തിൻ്റെ ഇസ്തിഅമാല് ഹലാലല്ല. കൽ മുത്തഖദി മിൻ ജിൽദി മൈത്ത, നജസായ പാത്രം ഏതുപോലെ ശവത്തിൻ്റെ തോലിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന പാത്രം പോലെ, ഫയഹ്റുമു ഇസ്തിഅമാലുഹു, ആ പാത്രത്തിൻ്റെ ഉപയോഗം നിഷിദ്ധമായിത്തീരും, ഹറാമായിത്തീരും. ഫീ മായിൻ ഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിലുള്ള ഉപയോഗം ഹറാമായിത്തീരും. അപ്പൊ കസീറായ വെള്ളത്തിൽ നജസിനാൽ നിർമ്മിക്കപ്പെട്ട പാത്രത്തിന്, നജസിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട പാത്രത്തിന് ഉപയോഗിക്കൽ ഹറാമല്ല, എങ്കിലും അത് കറാഹത്താണ്. അതുപോലെ തന്നെ ഈ പാത്രവും ഉപയോഗിക്കപ്പെടുന്ന വസ്തുവും ഉണങ്ങിയ അവസ്ഥയിൽ ഈ നജസായ പാത്രത്തിൻ്റെ ഉപയോഗം ഹറാമാവുകയില്ല, രണ്ടും ഉണങ്ങിയ അവസ്ഥയിൽ ഹറാമാവുകയില്ല. വ മാഇഇൻ, നീരായ വസ്തുവിലും ഈ പാത്രത്തിനെ ഉപയോഗിക്കൽ ഹറാമാണ്. നീരായ വസ്തു കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഒക്കെ ഉപയോഗിക്കൽ ഹറാമായിത്തീരും. കാരണം നജസ് ചേരൽ കൊണ്ട് തന്നെ മായയായ വസ്തു മുത്തനജ്ജിസാകുമല്ലോ. എന്താണ് കുറഞ്ഞ വെള്ളത്തിലും നീരായ വെള്ളത്തിലും നീരായ വസ്തുവിലും ഈ പാത്രത്തെ ഉപയോഗിക്കൽ ഹറാമാണെന്ന് പറയാൻ കാരണം, ലി തനജ്ജു സിഹിമാ, ഈ കുറഞ്ഞ വെള്ളവും നീരായ വസ്തുവും മുത്തനജ്ജിസായിത്തീരുന്നതിന് വേണ്ടി, ബിഹി, ഈ വെള്ളം കൊണ്ട്, ഈ പാത്രം കൊണ്ട്, അതുകൊണ്ടാണ് ഹറാമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ത്വാഹിറായ ഏത് പാത്രവും ഉപയോഗിക്കൽ ഹലാലാണ്. ഇല്ലാ ദഹബൻ വ ഫില്ലത്തൻ, ഐ ഇനാ അഹുമ, സ്വർണവെള്ളിയുടെ പാത്രമൊഴികെ. ഫയഹ്റുമു ഇസ്തിഅമാലുഹു, സ്വർണവെള്ളിയുടെ പാത്രം ഉപയോഗിക്കൽ നിഷിദ്ധമായിത്തീരും. ഫി ത്വഹാറത്തി, ശുദ്ധീകരണത്തിൽ.
വഗൈരിഹ, ശുദ്ധീകരണമല്ലാത്തതിലും അതിൻ്റെ ഉപയോഗം നിഷിദ്ധമാണ്. അലർ റിജാലി വന്നിസായി, പുരുഷന്മാരുടെ മേലും സ്ത്രീകളുടെ മേലും അതിൻ്റെ ഉപയോഗം നിഷിദ്ധമാകുന്നു. ഇവിടെ പാത്രം എന്ന് പറഞ്ഞതിൽ വെറും പാത്രങ്ങൾ മാത്രമല്ല ഉൾപ്പെടുക, സുർമക്കോല്, സ്പൂൺ, പല്ലുകുത്തി, അതുപോലെ വാതില്, ചീപ്പ്, സൂചി തുടങ്ങിയ വസ്തുക്കളൊക്കെ ഈ ഇനായിനോട് ചേർക്കപ്പെട്ട വസ്തുക്കളാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ സ്വർണത്തിൻ്റേത് ഉപയോഗിക്കൽ ഹറാമായിത്തീരും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തശ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ലാ, സ്വർണവെള്ളിയുടെ പാത്രങ്ങളിൽ നിങ്ങൾ കുടിക്കരുത്. വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ, സ്വർണവെള്ളിയുടെ പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനും പാടില്ല. മുത്തഫഖുൻ അലൈഹി, ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇവിടെ അക്കിലിൻ്റെയും അക്കിൽ ഷുർബ് എന്ന ഉപയോഗം പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം അക്കിലിൻ്റെയും ഷുർബിൻ്റെയും ഉപയോഗമാണല്ലോ പാത്രങ്ങളിൽ ഖാലിബായിട്ടുമുള്ളത്, അതുകൊണ്ട് അത് രണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. വയുഖാസു ഖൈറുൽ അഖിലി വശുർബി, അക്കിലും ഷുർബുമല്ലാത്ത ഉപയോഗത്തെ ഖിയാസാക്കപ്പെടും. അലൈഹിമ, അക്കിൽ ഷുർബിൻ്റെ മേലിൽ ഖിയാസാക്കപ്പെടും. അപ്പോൾ അക്കിൽ ഷുർബ് അല്ലാത്ത ഉപയോഗങ്ങളും ഹറാമ് തന്നെയാണ്. അസ്സലാമു അലൈക്കും. വക്കത യഹ്റുമുത്തിഖാദുഹു, ഇപ്രകാരം തന്നെ സ്വർണവെള്ളിയുടെ പാത്രത്തിൻ്റെ ഇത്തിഖാദ് ഹറാമായിത്തീരും. ഐ ഇഖ്തിനാഉഹു, സ്വർണവെള്ളിയുടെ പാത്രം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കൽ ഹറാമാണ്. ഫിൽ അസഹി, അസഹായ അഭിപ്രായം അനുസരിച്ച് ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കലാണ് ഇത്തിഖാദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലാതെ നിർമ്മാണമല്ല. അപ്പോൾ ഉപയോഗിക്കൽ അനുവദനീയമായവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയോ കച്ചവടം നടത്താൻ വേണ്ടിയോ നിർമ്മാണം അനുവദനീയമാണ് എന്ന് കല്യൂബിയിൽ പറയുന്നത് കാണാം. അപ്പോൾ ഇത്തിഖാദ് കൊണ്ട് മുറാദ് ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുക, അത് ഹറാമാണ്. എന്താണ് കാരണം? ലി അന്നഹു, ആ ഇഖ്തിനാഉ യജുറു ഇലസ്തിഅമാലിഹി, ആ പാത്രത്തെ ഉപയോഗിക്കുന്നതിലേക്ക് കൂട്ടുന്ന കാര്യമാണ്. പിന്നീട് ആ പാത്രത്തെ എന്ത് ചെയ്യും? ഉപയോഗിക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ ഉപയോഗിക്കുന്നതിലേക്ക് കൂട്ടുന്ന കാര്യമായതുകൊണ്ട് ഇഖ്തിനാഉം ഹറാമാണ്. വസ്സാനി, എന്നാൽ അസഹിൻ്റെ സാനി പറയും, ലാ യക്കുത്തിനാവ് ഹറാമില്ല. യക്കുത്തിസാറൻ അല മൗരിദിൻ നഹി, നഹി വന്ന സ്ഥലത്തിൻ്റെ മേൽ ചുരുക്കാൻ വേണ്ടി, ചുരുക്കിയതിന് വേണ്ടി. നഹി വന്ന സ്ഥലം ഏതാ? മിരളിസ്തിമാൽ ഉപയോഗം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹി ചെയ്തത്. അതുകൊണ്ട് യക്കുത്തിനാവ് ഹറാമില്ല എന്ന് സാനിക്കാര്. വയഹില്ലുൽ ഇനാഉൽ മുമവ്വഹു ഐ അൽ മത്ലിയു ബിദഹബിൻ ഔ ഫില്ല, സ്വർണവെള്ളി കൊണ്ട് പൂശപ്പെട്ട പാത്രം അത് ഹലാലാകും. പാത്രം ഹലാലാകും എന്ന് പറഞ്ഞാൽ ഐ യഹില്ലു സ്തീമാലുഹു, ആ പൂശപ്പെട്ട പാത്രത്തിൻ്റെ ഇസ്തിമാല് ഉപയോഗം ഹലാലായിത്തീരും. ഫിൽ അസഹി, അസഹായ അഭിപ്രായം അനുസരിച്ച്. എന്നാൽ തംവീഹ് എന്ന ഫിഅല്, സ്വർണവെള്ളി പൂശുക എന്ന പ്രവർത്തനം, അത് ഹറാമാണ്. നിരുപാധികം അത് ഹറാമാണ്. കാരണം അതുകൊണ്ട് ഇളാത്തുൽ മാല്, സമ്പത്തിനെ പാഴാക്കിക്കളയലുണ്ട്.
ഇവിടെ പറയുന്നത് തംവീഹല്ല. അങ്ങനെ തംവീഹ് നടത്തപ്പെട്ട പാത്രം, ആ പാത്രത്തിന്റെ ഇസ്തിഅമാൽ ഹലാലാണ് ഫിൽ അസഹി, പ്രബലമായ അഭിപ്രായമനുസരിച്ച്. എന്താണ് കാരണം ഇസ്തിഅമാൽ ഹലാലാകാനുള്ള കാരണം? എന്താ? ലിഖില്ലത്തിൽ മുമവ്വഹി ബിഹി, മുമവ്വഹി ബിഹിയായ സ്വർണവും വെള്ളിയും കുറഞ്ഞ കാരണത്തിന് വേണ്ടി. ഫക്ക അന്നഹു മഅദൂമുൻ, അപ്പോ ആ മുമവ്വഹി ബിഹിയായ സ്വർണവും വെള്ളിയും മഅദൂമ് പോലെയാണ്, ഇല്ലാത്തത് പോലെയാണ്. അതുകൊണ്ട് അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹലാലാകും. എന്നാൽ വസ്സാനി, അസഹിന്റെ സാനി, യഹ്റുമു, അത് ഹറാമാകുന്ന പറയുന്നത്. എന്താ കാരണം? ലിൽ ഹുയലായി, അഹങ്കാരമുണ്ടാകുന്ന കാരണത്തിന് വേണ്ടി. വ കസിരി കുലൂബിൽ ഫുഖറാ, അതുപോലെ പാവപ്പെട്ടവരുടെ ഹൃദയം പൊട്ടിപ്പോകൽ ഉള്ളതിന് വേണ്ടിയും, ഹൃദയം തകർന്നു പോകലുള്ളതിന് വേണ്ടിയും അത് ഹറാമാകും എന്ന് സാനിക്കാരി. വലൗ കസുറൽ മുമവ്വഹു ബിഹി, ഈ പൂശപ്പെട്ട സ്വർണവും വെള്ളിയും കസീറായാൽ, എങ്ങനെ കസീറായി? ബിഹൈസു യഹ്സുരു മിൻഹു, അതിൽ നിന്ന് ലഭിക്കും ഷൈഉൻ, വല്ലതും ലഭിക്കും, മൂല്യമുള്ള വല്ലതും അതിൽ നിന്ന് ലഭിക്കും. ബിൽ അറളി അലന്നാർ, തീയിന്റെ മേലിൽ കാണിക്കൽ കൊണ്ട്. അങ്ങനെ കസീറായാൽ ഹറുമ ജസ്മൻ, മുമവ്വഹായ പാത്രം ഉപയോഗിക്കൽ ജസ്മൻ ഹറാമാണ്, തർക്കല്ല, ഹറാമാണെന്നുള്ള ഒറ്റയിപ്രായേ ഉള്ളൂ. അപ്പോ മുമവ്വഹ് ബിഹിയായ സ്വർണവും വെള്ളിയും കലീലാകുന്ന സമയത്താണ് അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കൽ ഹലാലാകും എന്ന് പറഞ്ഞത്. വയഹില്ലുൽ ഇനാഉ നഫീസു, നഫീസായ പാത്രങ്ങൾ ഉപയോഗിക്കൽ അനുവദനീയമാണ്. വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ പാത്രങ്ങൾ, മിൻ ഗൈരി ദഹബി വൽ ഫില്ല, സ്വർണ വെള്ളിയിൽ പെടാത്ത, സ്വർണവും വെള്ളിയുമല്ലാത്ത നഫീസായ പാത്രങ്ങൾ ഉപയോഗിക്കുക, അത് ഹലാലാണ്. അതേതുപോലെ? യാക്കൂത്തിൻ, യാക്കൂത്ത് പോലെ, യാക്കൂത്തിന്റെ പാത്രം. ഐ യഹില്ലുസ്തിമാലുഹു, അതിന്റെ പാത്രം ഉപയോഗിക്കൽ ഹലാലാകും. മാണിക്കും. അതുപോലെ ഫൈറൂസജ്, വൈഡൂര്യം, മർജാൻ, മുത്ത്, അഖീഖ്, അങ്ങനെയുള്ള അമൂല്യമായ പാത്രങ്ങൾ, ആ പാത്രങ്ങളുടെ ഉപയോഗം ഹലാലാകും. ഫിൽ അൽഹരി, പ്രബലമായ അഭിപ്രായമനുസരിച്ച്. എന്നാൽ വസ്സാനി, അൽഹറിന്റെ സാനി പറയും യഹ്റുമു, അത് ഹറാമാണ്. എന്താ കാരണം? ലിൽ ഹുയലായി, അഹങ്കാരം വന്നു ചേരും അക്കാരണത്തിന് വേണ്ടി. വ കസിരി കുരൂബിൽ ഫുഖറായി, അത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ ഹൃദയം തകരും, ഈ കാരണങ്ങളുള്ളതിന് വേണ്ടി ഉപയോഗം ഹറാമാകുന്നു. എന്നാൽ വദുഫിയ ദാലിക്ക, ഈ കാരണത്തിന് മറുപടി നൽകപ്പെട്ടു, ഈ മറുപടി ഈ കാരണത്തെ തള്ളപ്പെട്ടു. ബി അന്നഹു, എന്തുകൊണ്ട്? ബി അന്നഹു, ഈ ഉപയോഗം, ബി അന്നഹു, ഈ നഫീസായ ഇനാ ലാ യുദ്രിക്കുഹു ഇല്ലൽ ഖവാസു, ഖവാസ് ആയ ആളുകളല്ലാതെ അതിനെത്തിക്കുകയില്ല എന്ന ന്യായം പറയൽ കൊണ്ട് ഈ കാരണത്തെ ദഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നഫീസായ വസ്തുക്കൾ ഖവാസായ പ്രത്യേകക്കാരായ ആളുകളുടെ അടുക്കൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ടവരുടെ ഹൃദയം പൊട്ടുകയോ അവർക്ക് അഹങ്കാരം ഉണ്ടാവുകയോ ഉണ്ടാകൂല എന്ന് പറയൽ എന്ന ന്യായം കൊണ്ട് ഈ തഅലീലിനെ ദഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വഅലൽ ഹുർമത്തി ഫിൽ മസ്അലത്തൈനി, വഅലൽ ഹുർമത്തി ഫിൽ മസ്അലത്തൈനി, ഈ രണ്ട് മസ്അലയിലും ഹറാമാണ് എന്ന അഭിപ്രായം അനുസരിച്ച്, അഭിപ്രായ പ്രകാരം
യഹ്റുമുൽ ഇത്തിഖാദു. നേരത്തെ പറഞ്ഞ ഇഖ്തിനാ സൂക്ഷിച്ചു വെക്ക, ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കലും ഹറാമാകും. ഈ രണ്ട് മസല എന്ന് പറഞ്ഞാൽ മുമവ്വഹായ പാത്രത്തിന്റെ മസലയും നഫീസായ പാത്രത്തിന്റെ മസലയും, ഈ രണ്ട് മസലയിലും ഹറാമാണെന്നൊരു അഭിപ്രായം ഉണ്ടല്ലോ. ആ അഭിപ്രായം അനുസരിച്ച് യഹ്റുമുൽ ഇത്തിഖാദു, അതിനെ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കലും ഹറാമാണ്. ഫിൽ അസഹി, അസഹ അനുസരിച്ച് ഇത്തിഖാദും ഹറാമായിത്തീരും, സൂക്ഷിച്ചു വെക്കലും ഹറാമായിത്തീരും. അഖദൻ മിമ്മാ സബഖ, മുമ്പ് പറഞ്ഞ ഇല്ലത്തിൽ നിന്ന് പിടിച്ചതിന് വേണ്ടി. മുമ്പ് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്ത് വരും? ഹുയലാവ് വരും, ഫുഖറാക്കളുടെ ഹൃദയങ്ങളൊക്കെ തകർന്നു പോകും എന്ന് പറഞ്ഞ കാരണത്തിന് വേണ്ടി. വസറഹ ബിഹിൽ മഹാമിലിയു ഫിസാനിയത്തി, വസറഹ ബിഹി, ഈ ഇത്തിഖാദ് സൂക്ഷിച്ചു വെക്കൽ, ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കൽ ഹറാമാണെന്ന അഭിപ്രായം കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അൽ മഹാമിലി, മഹാമിലി ഇമാം, ഫിസാനിയത്തി, രണ്ടാമത്തെ രൂപത്തിൽ, അഥവാ നഫീസായ പാത്രത്തിന്റെ വിഷയത്തിൽ. കമാ ദക്കറഹു ഫി ശറഹിൽ മുഹദ്ദബി, ഇമാം നവവി ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമാക്കി പറഞ്ഞതുപോലെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.